ഈശോയുടെ കുഞ്ഞുമുഷ്ടാരി പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ജോൺ മരിയ വിയാനിയെയാണ്. ഓഗസ്റ്റ് 4 ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിനം ഇടവക വൈദികരുടെ ദിനം. തൻ്റെ ജീവിതം കൊണ്ടും ജീവിത വിശുദ്ധി കൊണ്ടും ഒരു ഇടവക ജനത്തെ മുഴുവനും ലോകത്തിലേക്ക് നയിച്ച ഒരു വലിയ വിശുദ്ധനാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. ഭൗതിക ശേഷിക്ക് കുറവുകൾ ഉണ്ടായിരുന്നുവെങ്കിലും സെമിനാരിക്കാരിൽ ഏറ്റവും ഭക്തനായിരുന്നു വിശുദ്ധ ജോൺ മരിയ വിയാനി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തിരുപ്പട്ടം നൽകാൻ ജനറാളച്ചൻ തീരുമാനിച്ചു. എന്നാലും വിയാനിയെ ഒറ്റയ്ക്കൊരു ഇടവകയെ ഏൽപ്പിക്കുന്നതിൽ അധികൃതർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഫാദർ ബെയ്ലി എന്ന പുണ്യവൈദികനോടൊപ്പം പഠനം തുടരുവാനും ശുശ്രൂഷകൾ ചെയ്യുവാനും ജോൺ മരിയ വിയാനി നിയുക്തനായി. ഫാദർ ബെയ്ലിയുടെ മരണശേഷമാണ് ആഴ്സന്റെ സ്ഥലത്തെ വികാരിയായി മാറുന്നത്. ഡാൻസും മദ്യവും മേളവുമായിരുന്നു ആഴ്സയിലെ അക്കാലത്തെ ജീവിതശൈലി. കുമ്പസാരമോ കുർബാനയോ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല. താപസ ജീവിതമാണ് വിയാനി അച്ഛൻ അവിടെ കാഴ്ചവെച്ചത്. ഫ്രാൻസിലെ ആഴ്സന്ന ഗ്രാമത്തെ മുഴുവനും നവീകരിച്ച വൈദികനാണ് അദ്ദേഹം. അങ്ങനെ ആഴ്സൻ അനുതാപ കേന്ദ്രമായി മാറി. 20 വർഷം കൊണ്ട് 20 ലക്ഷം പേർ ആഴ്സലെത്തി കുമ്പസാരിച്ചു. കുമ്പസാരക്കൂട്ടിലെ വിശുദ്ധനായിരുന്നു ജോൺ പോൾ രണ്ടമ്മൻമാർപ്പാപ്പ വിയാനിയച്ചനെ വിശേഷിപ്പിച്ചത്. തണുപ്പ് കാലത്ത് 12 മണിക്കൂറും മറ്റു കാലങ്ങളിൽ 18 മണിക്കൂറുമാണ് വിയാനിയച്ചൻ കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ചത്. പഠനത്തിൽ സമർത്ഥനല്ലായിരുന്നുവെങ്കിലും വിയാനിയച്ചൻ്റെ പ്രസംഗങ്ങളും ഉപദേശങ്ങളുമെല്ലാം ഹൃദ്യവും ആഴവുമുള്ളതായിരുന്നു. അക്കാലത്തെ പ്രശസ്ത ഫ്രഞ്ച് പ്രാസംഗികനായ ലഗോദർ ഡെയർ എഴുതിയത് വിയാനിയച്ചൻ്റെ വാക്കുകൾ ഈശോയുടേതായിരുന്നു എന്നാണ്. രോഗശാന്തി വരം, കുമ്പസാരക്കൂട്ടിൽ നിൽക്കുന്നവൻ്റെ മനസ്സു വായിക്കുവാനുള്ള വരം എന്നിവ നൽകി ദൈവം അച്ഛനെ സമൃദ്ധമായി അനുഗ്രഹിച്ചു. പാപികളുടെ മനസ്സു വായിക്കുവാനുള്ള വരമാണ് അച്ഛനെ വിശ്വപ്രസിദ്ധനാക്കിയത്. ഇന്ന് സഭ ഇടവക വൈദികരുടെ മധ്യസ്ഥനായി വിശുദ്ധ ജോൺ മരിയ വിയാനിയെ വണങ്ങുന്നു. അച്ഛനോട് കുമ്പസാരിക്കാൻ ആയിരങ്ങളെത്തി. ഫ്രഞ്ച് ഗവൺമെൻറ് അദ്ദേഹത്തിന് മാടമ്പി സ്ഥാനം നൽകി ആദരിച്ചു. 1789 ഓഗസ്റ്റ് 4 വിയാനിയച്ചൻ നിത്യസമ്മാനത്തിൽ വിളിക്കപ്പെട്ടു. ഇന്ന് സഭ ഇടവക വൈദികരുടെ മധ്യസ്ഥനായി വിശുദ്ധ ജോൺ മരിയ വിയാനിയെ വണങ്ങുന്നു. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആചരിക്കുന്ന വേളയിൽ നമുക്കും നമ്മുടെ വൈദികർക്കായി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും, പ്രത്യേകിച്ച് എല്ലാ വൈദികർക്കും വിയാനി പുണ്യാളൻ്റെ തിരുനാൾ ആശംസകൾ നേരുന്നു. നന്ദി.